ഹലോ ഗായ്സ്, ഞാൻ വൈഷ്ണവി. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരു എനർജി ഇല്ല അല്ലേ? ഞാനൊരു ഇൻട്രോ പറയുമ്പോൾ ഒരു എനർജി ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ. എനിക്ക് അറിയില്ല അത് എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്നുള്ളത്. ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതന്നെയാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് 1.5 to 2 months, അത്രേ പറയാനുള്ളൂ, 1.5-2 മാസം ആവുന്നേ ഉള്ളൂ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം എനിക്കൊരു 400 or 440 something സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 400 സബ്സ്ക്രൈബേഴ്സ് ആവുന്നേ ഉള്ളൂ. 390 അങ്ങനെ എന്തോ ആയിരുന്നു ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ. അങ്ങനെ എപ്പോഴെപ്പോഴും ഞാൻ ചെക്ക് ചെയ്യാറില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 390 എന്തോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര വളരെ ചെറിയ ഫോളോവേഴ്സ് അല്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഈവൻ ഒരു പേഴ്സണൽ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് പോലും 500 or 1000 above സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ വെറും 400 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ അക്കൗണ്ടാണ് ഹാക്കായത്. അത് ഹാക്കായി എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അറിയില്ല അതെന്താണെന്ന്. ഇപ്പോഴും അങ്ങനെ ഒരു കൺഫർമേഷൻ എനിക്ക് ആയിട്ടില്ല എന്താണ് എൻ്റെ അക്കൗണ്ടിന് പറ്റിയത് എന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ ഇന്നലെ എന്ന് പറയുമ്പോൾ സോറി, അതായത് സൺഡേ, നാളെയുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ സൺഡേ ഈവനിങ് വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 5 o'clock വരെ, 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ ഞാൻ യൂസ് ചെയ്തൊരു അക്കൗണ്ടാണ്. 5 മണിക്ക് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ നമ്മുടെ IGTV ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോൺ നോർമൽ ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്തു കഴിഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയോ വെരിഫിക്കേഷൻ കോഡൊക്കെ അടിക്കാൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു നോക്കി, ബട്ട് എന്തോ ഞാൻ എന്തൊക്കെയോ അതിൽ പ്രശ്നങ്ങൾ കാണിക്കുന്നു, എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യൂ, ഇതിൽ ക്ലിക്ക് ചെയ്യൂ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ശ്രമിച്ചു, ഫ്രണ്ട്സ് കുറേ ശ്രമിച്ചു നോക്കി, അങ്ങനെ എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഈ ഒരു 6 മണിയോടെ ഈ സംഭവമൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മുടെ ഉണ്ണിച്ചേച്ചിയുടെ, ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേച്ചിയായിട്ട് എനിക്കിങ്ങനെ ഒരു ഫാമിലി ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ള അവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് ചെക്ക് ചെയ്ത് നോക്കി എന്താ ചെയ്യാൻ പറ്റുക, എന്താ പ്രശ്നം എന്നുള്ളത്, എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് റെഡി ആവുന്നില്ല. മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ മെയിലൊക്കെ അയച്ചിട്ടുണ്ട് അവർക്ക്. എന്താന്നുള്ളതൊന്നും അറിയില്ല. എനിവേ, അതുവരെ എനിക്കിങ്ങനെ അപ്ഡേറ്റ്സ് കൊടുക്കാണ്ടേയും അല്ലെങ്കിൽ എനിക്ക് അതിന് വിട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. സോ ഞാനൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഞാനൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ടാണ്, അതൊരു ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് ഒന്നുമല്ല, അത് പ്രൈവറ്റ് അക്കൗണ്ടാണ്. കാരണം കുറച്ച് നാൾ അങ്ങനെ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുന്നത് കൊണ്ടാവാം എന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സജഷൻ വന്നത്. സോ അവർ എല്ലാം പറഞ്ഞ അവരുടെ എല്ലാ സജഷൻസും ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ടാണ് ഇപ്പോഴത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫാഷൻസ് വേൾഡ് ബൈ ശ്രീ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല, എൻ്റെ പേര് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈഷ്ണവി സുരേഷ് എന്നുള്ള എൻ്റെ പേര് വെച്ചിട്ട് ഞാനൊരു പേഴ്സണൽ അക്കൗണ്ട് പോലെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇനി ആ ഒരു അക്കൗണ്ടിലായിരിക്കും. എനിക്കിനി വേറെ ഒരുപാട് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ വയ്യ. കാരണം അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് തുടക്കം മുതലേ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇനി എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, അതിപ്പോൾ ബൊട്ടീക്ക് റിലേറ്റഡ് ആയിട്ട്, ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ആണെങ്കിലും, അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ എല്ലാ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ അതിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്നെ ഇതുവരെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവർ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് എൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി എന്നെ എൻ്റെ പുതിയ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും വീണ്ടും ഈ ഒരു പുതിയ അക്കൗണ്ടിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതാണ് ജസ്റ്റ് ഈ 400 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു 400 സബ്സ്ക്രൈബേഴ്സ് ഇതെല്ലാം വെച്ചിട്ടാണോ ഞാനിങ്ങനെ പറയണേന്നുള്ളത്. പക്ഷേ ഈ 400 എന്നുള്ളത് എൻ്റെ എഫേർട്ടിന് കിട്ടിയ എനിക്കൊരു ബലമാണ്.
കാരണം ഞാൻ ഈ ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് ചെയ്ത വീഡിയോസും അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തും അപ്ഡേറ്റ്സ് ചെയ്തിട്ടും അങ്ങനെ എല്ലാം ചെയ്ത് എനിക്ക് കിട്ടിയ ഫോളോവേഴ്സാണ്. ഞാൻ ആരുടെ പോയി എന്നെ ഫോളോ ചെയ്യും ഫോളോ ചെയ്യും ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല ഇവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നത്. ഓരോ കാരണങ്ങൾ വഴി എൻ്റെ വീഡിയോസ് കണ്ടിട്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഓരോ വഴിയാണ് ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ നേടിയെടുത്ത ഫോളോവേഴ്സാണത്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് കിട്ടിയ ഫോളോവേഴ്സാണ്. സോ അത് നഷ്ടപ്പെടുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുവരെ എന്നെ ഫോളോ ചെയ്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, എൻ്റെ എൻക്വയറീസ് ഉണ്ടെങ്കിലും ചോദിക്കുക. എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇനി പുതിയ ഇൻസ്റ്റ അക്കൗണ്ടിലായിരിക്കും ഞാൻ കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഇതവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം എന്താണ് ഇൻസ്റ്റ അക്കൗണ്ട് നെയിം എന്നുള്ളതും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതുവരെ ഞാൻ വീഡിയോസിലെല്ലാത്തിലും എൻ്റെ ബൊട്ടീക്ക് ഇൻസ്റ്റാ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിരുന്നു. ഇനി എല്ലാം കൂടി ഓൾ ഇൻ വൺ അക്കൗണ്ട് ആയിരിക്കും. അതായത് ഞാൻ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ എല്ലാം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത്ര നേരം ഞാനിങ്ങനെ സംസാരിച്ചിരുന്നത് ബോർ അടിച്ചെങ്കിൽ ഐ എം സോ സോറി. ഈ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ പറ്റൂ, കാരണം നിങ്ങൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു 400 പേരടങ്ങുന്ന ഒരു ഒരു വലിയൊരു ഫാമിലിയാണ്. 400 പേരെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സോ അത്രയും വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. 400 പേരെന്ന് പറയുന്നത് അത്രയും വലുതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ അത്രയും ആൾക്കാർ എന്നെ വിട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റ പോയപ്പോൾ എനിക്കുണ്ടായത്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയപ്പോൾ എനിക്കുണ്ടായത്. സോ അങ്ങനെ നിങ്ങൾ ആരും അങ്ങനെ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതൊരു വലിയ സങ്കടമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീണ്ടും എൻ്റെ ഫാമിലിയിലേക്ക് വരണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. സോ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു പ്രശ്നം ഇനി ആർക്കും ഉണ്ടാവരുത്. നിങ്ങൾ ഒരിക്കലും 100 ഫോളോവേഴ്സോ 200 ഫോളോവേഴ്സോ ഉള്ളവർക്ക് ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ലാക്സ് അങ്ങനെയൊക്കെ ഫോളോവേഴ്സ് വേണം, അല്ലെങ്കിൽ കെ ഫോളോവേഴ്സ് വേണം, 10K 20K ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. ഇപ്പം എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി, കാരണം ചെറിയ ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ കാരണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കരുതി ഇരിക്കുക. അതിപ്പോൾ ചെറിയ ചെറിയ എൻ്റെ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് കരുതി ഇരിക്കുക, എല്ലാ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓൺ ചെയ്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, വീണ്ടും എൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഇന്നത്തെ സങ്കടങ്ങളെല്ലാം ഇന്നത്തോടെ തീർത്ത് നാളെ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അതേ എനർജിയിൽ ഞാൻ വീണ്ടും വരും. ടാറ്റാ ബൈ.